വെൽക്കം മിസ്റ്റർ വിജയ് വർമ്മ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ എന്റെ അവസാനത്തെ കൊലയുടെ തിരശീല വീഴുമായിരുന്നു. യു ആർ എ ലക്കി ഗേൾ. മിസ്റ്റർ ഭൈരവി, യു ആർ എ ക്രിമിനൽ. യെസ്, ഐ ആം എ ക്രിമിനൽ. ഞാൻ എങ്ങനെ ക്രിമിനലായി അത് നിങ്ങൾ കൂടി അറിയണം. ഐ വാസ് ടോട്ടലി റിജക്റ്റഡ് ബൈ ദി വിമൻ ഫോക്ക്. ചെറുപ്പം മുതലേ സ്ത്രീവർഗത്തിന്റെ അവഹേളനം സഹിക്കവയ്യാതെ വളർന്നവനാണ് ഈ ഭൈരവി. കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ അനുഭവം. തന്നെപ്പോലൊരു കൂനനെ പ്രേമിക്കേണ്ട ഗതികേട് വന്ന ഞാൻ അറിയിക്കാം. എനിക്കെന്താ പണമില്ലേ, സൗകര്യമില്ലേ, എല്ലാം ഉണ്ടേ. പക്ഷേ തന്റെ മുതുകത്തെ പാറ പോലുള്ള ഒരു കൂനുണ്ടല്ലോ, അതാ സഹിക്കാത്ത. അതിന്റെ കൂടെ തന്റെ കുറെ കവിതകളും പ്രേമിക്കാൻ വന്നിരിക്കുന്നു. എല്ലാം ഉണ്ടേ, പക്ഷെ തന്റെ ഈ മുതുകത്തെ പാറ പോലുള്ള ഒരു കൂനുണ്ടല്ലോ, അതാ സഹിക്കാത്തത്. ജോലി വേണമെന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നത്. വരും മുളെ. നമസ്കാരം മുതലാളി. എന്റെ മകളാ ബി എ വരെ പഠിച്ചു, ലോറും ഹയറും പാസ്സായി. മുതലാളി വിചാരിച്ച ഇവിടെ ഒരു ജോലി. രാമൻ നായരുടെ മകൾക്ക് എന്തിനാ ജോലി? പ്ലീസ് വൺ മിനിറ്റ്. രാമൻ നായർക്ക് അഞ്ച് പെമ്മക്കളല്ലേ, അവരെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തിക ശേഷി തനിക്കുണ്ടോ? എന്ത് പറയാനാ മുതലാളി, പെണ്ണും കാണാൻ മരുന്ന് വരില്ല, ലക്ഷങ്ങൾ ആ സീനറും ചോദിക്കുന്നത്. ഞാൻ എവിടുന്ന് കൊടുക്കാനാ? രാമൻ നായർ വിചാരിച്ചാൽ എല്ലാം നടക്കും. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചൊന്നൂടെ. എന്താ ആലോചിക്കുന്നത്? ബാക്കിയുള്ള നാല് പെമ്മക്കളെയും ഞാൻ വിവാഹം കഴിച്ചയക്കാം. പോരെങ്കിൽ എന്റെ എല്ലാ സ്വത്തിന്റെയും അടുത്ത അവകാശി ആരാ? തന്റെ മകൾ. ഒന്ന് ആലോചിച്ച് നോക്ക്. മൂന്നാം മാസം
എന്നെ അടിക്കാൻ നിങ്ങൾക്ക് എന്താ അർഹതയാണുള്ളത്? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം ഒരു കൂറായി നിങ്ങൾക്ക് ആരും പെണ്ണുകാരായപ്പോ പണം കാണിച്ച് എന്റെ അച്ഛനെ മയക്കി നിങ്ങൾ എന്നെ ഭാര്യയാക്കി എടുത്തു. പേരിന് മാത്രം ഞാൻ നിങ്ങളുടെ ഭാര്യ. വിവാഹത്തിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം കഴിയാമെന്ന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ അനുഭവിക്കുക. അതിനുവേണ്ടി ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. ആന്റണി, എന്റെ എല്ലാ സ്വത്തിന്റെയും അടുത്ത അവകാശം. എന്റെ കഥ വിചിത്രമായിരിക്കും അല്ലേ? ഞാനൊന്നും ചെയ്യില്ല. കാർക്കേ
Thank you.